ഗുജറാത്തിലെ പട്ടേൽ സമര നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഗുജറാത്തിനെ കോൺഗ്രസ് അവഗണിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഹാർദിക്കിനെ ബി ജെ പി രാജിവെപ്പിച്ചുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ഗുജറാത്ത് കോൺഗ്രസ് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുകയാണ് രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച ഹാർദിക് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കെതിരെ ആരോപണങ്ങളുടെ ഒരു നിര എഴുതി ചേർത്തു ഗുജറാത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് താൽപ്പര്യമില്ല ഡൽഹിയിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് കിട്ടിയോ എന്ന് ഉറപ്പിക്കൽ മാത്രമാണ് സംസ്ഥാന നേതാക്കളുടെ പണി പ്രതിസന്ധി മറികടക്കാൻ അത്യാവശ്യമുള്ള സമയങ്ങളിൽ നേതാക്കൾ രാജ്യത്തിന് പുറത്താണ് എന്നെല്ലാം ഹാർദിക് എഴുതി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുമാറ്റൽ ജി എസ് ടി നടപ്പിലാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാടിനോടുള്ള വിയോജിപ്പും രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടി ഹാർദിക് പട്ടേലിന്റെ രാജിക്കത്ത് ബി ജെ പിയുടെ ഭാഷയാണ് എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു રાજ્ય કાઈ બીજેપી હાર્દિક સે સમર્થન ચરતી એનોમ આરોપിച്ചു નોર્થ ઈસ્ટ કા એક ગુજરાત કા એક ઈધર એક ઉધર પૂરે પર ભાષા દોનો સે શું ક્યાં હો રહા હે ક્યોકી એ કોંગ્રેસ છોડને વાલે કા આરોપ નહીં હે એ ભાજપા લિખકે દેતી હે કે એસે એસે આરોપ લગાઓ વો તો સિર્ફ મુહ ઉસકા હોતા હે જबान ભાજપા કી હે કોરછ માસamai હાર્દિક પટેલ ઉમ કોંગ્રેસ ગુજરાત નેતૃત્વ ઉમ તમામ તર્કતલાણ ઓર ચર્ચા સે ઉમ પંગડીપિકુ નિલા കൂടെയുള്ളവർക്ക് പരിഗണന നൽകുന്നില്ല തുടങ്ങിയവയാണ് ഹാർദിക് അന്നുയർത്തിയ പ്രശ്നങ്ങൾ ഈ വർഷം അവസാനമാണ് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി കോൺഗ്രസ് എം എൽ എ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൽ ചേർന്ന ഹാർദിക് പാർട്ടി വിട്ടു പോകുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് വൈകാതെ ബി ജെ പിയിൽ അംഗത്വമെടുക്കും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഹാർദിക്കിന്റെ ബി ജെ പി പ്രവേശം കോൺഗ്രസ്സിന് തിരിച്ചടിയാകും ഹാർദിക്കിനൊപ്പം കുറേയധികം പട്ടേൽ വോട്ടുകളും ബി ജെ പിയിൽ എത്തുമെന്നതാണ് പ്രധാന പ്രശ്നം മാതൃഭൂമി ന്യൂസ് Delhi